ചുണിതലേ ക്ഷീണം ഭവിച്ചിടാതെന്നെയും നാദാ അണിപ്പഴുതുള്ള പാണികളാലെന്നെ പ്രീണിച്ചനുഗ്രഹിച്ചിടുക നിത്യം പ്രീണിച്ചനുഗ്രഹിച്ചിടുക നിത്യം തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. ദൈവ തിരുനാമത്തിന് മഹത്വം. ഏവർക്കും പ്രഭാതവന്ദനം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന വേദഭാഗം പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 6:14. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങൾ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഈ തിരുവചന ഭാഗം നമ്മുടെ ജീവിതത്തെ ഏറെ സ്പർശിക്കേണ്ടുന്ന ഒന്നാണ്. പല ആത്മീയ കാര്യങ്ങളും നാം അവയെ അതിൽ തന്നെ ആത്യന്തിക ലക്ഷ്യമായി കാണാൻ തുടങ്ങുമ്പോൾ ജീവിതം ഭാരമുള്ളതായി തീരാൻ സാധ്യതയുണ്ട്. പാപത്തിന്മേലുള്ള വിജയത്തിൻ്റെ കാര്യമെടുക്കുക. ഒരുവൻ്റെ ബോധതലത്തിലുള്ള എല്ലാ പാപങ്ങളുടെ മേലുമുള്ള സമ്പൂർണ്ണ വിജയം ദൈവിക വാഗ്ദാനമാണ് എന്നാണ് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ പാപത്തെ ജയിക്കുക എന്നത് ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായി കാണാൻ തുടങ്ങിയാൽ നാം വേഗം സ്വയപ്രയത്നത്തിൻ്റെ അടിമകളാകുകയും ജീവിതം ക്ലേശകരമാവുകയും ചെയ്യും. എന്നാൽ നേരെ മറിച്ച് താൻ എപ്പോഴും യേശുവുമായുള്ള അകമഴിഞ്ഞ സംസർഗത്തിലായിരിക്കണം എന്ന് ഹൃദയംഗമായി ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തുശിഷ്യന് തൻ്റെ ജീവിത അനുഭവത്തിൽ ക്രമേണ പാപത്തിന്മേലുള്ള വിജയം സാധ്യമാകും. അതിന് കാരണം പാപത്തിൻ്റെ താൽക്കാലിക ഭോഗത്തേക്കാളും യേശുവുമായുള്ള കൂട്ടായ്മ പറഞ്ഞറിയിക്കുവാൻ ആകാത്ത വണ്ണം മധുരതരമാണെന്ന് ഉള്ള തിരിച്ചറിവാണ്. അതുകൊണ്ട് പ്രലോഭനങ്ങളുടെ മധ്യത്തിൽ അവൻ തൻ്റെ ദൃഢനിശ്ചയത്തിൽ ആശ്രയിക്കുന്നതിന് പകരം തൻ്റെ പ്രാണപ്രിയനോടത്തുള്ള അധികമായ സ്വസ്ഥതയിലേക്ക് താനെ ഓടി അണയും എന്നുള്ളതാണ്. അപ്പോൾ അവൻ്റെ മനസ്സിൽ നിന്ന് ഏത് പ്രലോഭനവും താനെ മങ്ങി മറഞ്ഞു പോകും. ഈ വേദഭാഗത്തിനോട് അനുബന്ധിതമായി തന്നെ നാം വായിക്കുന്നു, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. പാപത്തെ ജയിച്ച് ദൈവത്തെ അനുസരിക്കുന്നതിൻ്റെ ഫലമായി നമുക്ക് ലഭിക്കുന്ന കാര്യം മാത്രമാണത്രേ വിശുദ്ധീകരണം. എന്നാൽ ഇതെല്ലാം ഏത് ലക്ഷ്യത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്? നിത്യജീവൻ, അതായത് ദൈവത്തെ അടുത്തറിയുക എന്നത് തന്നെ. ദൈവത്തെ അടുത്തറിയുക എന്നത് തന്നെ അതാണ് നിത്യജീവൻ. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. യേശു നമുക്ക് സമൃദ്ധമായി തരുവാൻ ആഗ്രഹിക്കുന്നത് നിത്യജീവനാണ്, അഥവാ തന്നെ വ്യക്തിപരമായി ആഴത്തിൽ അറിയുന്ന സ്നേഹബന്ധമാണ്. എന്നാൽ ഇതിനായി നമുക്ക് എത്രത്തോളം ദാഹമുണ്ട്? തൻ്റെ സന്നദ്ധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനാണ് ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തതെന്ന് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധം എന്ന വാക്കിന് വേർതിരിക്കപ്പെട്ടത് എന്നൊരർത്ഥമുണ്ട്. അതായത് വിശുദ്ധരാകണമെന്ന് പറയുന്ന ഏതൊരു സാഹചര്യത്തിലും ദൈവം അർത്ഥമാക്കുന്നത് നാം കേവലം പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നല്ല, മറിച്ച് ദൈവജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ
മാത്രവുമല്ല, അവരുടെ ഇടയിൽ ഇമാനുവേലാകുവാൻ വേണ്ടിയാണ്, അവരോടൊത്ത് എന്നേക്കുമായിരിക്കുവാൻ വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നതെന്ന് നാം പുതിയ നിയമത്തിൽ വായിക്കുന്നു. ക്രൂശെടുക്കുക എന്നതുപോലും നമ്മുടെ ലക്ഷ്യമല്ല, ക്രിസ്തുവിനെ അനുഗമിക്കുവാനുള്ള ഉപാധിയാണ്. ക്രൂശ് പുനരുദ്ധാനത്തിലേക്കുള്ള ചുവട്ടുപടി മാത്രമാണ്. യേശുവിൻ്റെ സ്നേഹ സംസർഗമാവുന്ന പുനരുദ്ധാന ജീവനാണ് നമ്മുടെ ലക്ഷ്യം. എന്നാൽ അതിന് തടസ്സമായിരിക്കുന്ന കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കുക എന്നതാണ് ക്രൂശെടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുന്നിൽ വച്ചിരിക്കുന്ന സന്തോഷത്തിന് വേണ്ടിയാണ് നാം ക്രൂശ് സഹിക്കേണ്ടതായിട്ട് ഉള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം. അനുദിനമായ ജീവിതത്തിൽ ഞങ്ങളെ വഴി നടത്തുന്ന പൊന്നേശു തമ്പുരാനെ, അവിടുത്തെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അങ്ങയോടുകൂടി കഷ്ടമനുഭവിക്കുവാനും അങ്ങയോടുകൂടി ക്രൂശെടുക്കുവാനും അങ്ങ് നൽകുന്ന ജീവൻ്റെ സാക്ഷിയായി തീരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമീൻ. ആത്മീയ ഭക്ഷണം.